ಮಧ್ಯದಲ್ಲಿ ಪೊಲೀಸರನ್ನ ಅಡಗಟ್ಟಿ ಅವ್ರನ್ನ ಬಂಧನ ಮಾಡಿ ಇಲ್ಲಿಗೆ ಕರ್ಕೊಂಡು ಬಂದಿದ್ದಾರೆ. ಕೂಡಲೇ ನಾನು ಇಲ್ಲಿಗೆ ಬಂದಿದ್ದೇನೆ. ಅವ್ರಿಗೆ ರಕ್ಷಣೆ ಮಾಡಬೇಕಾದ್ದು ನಮ್ಮ ಜವಾಬ್ದಾರಿ. ಈ ಪೊಲೀಸ್ ಅವ್ರಿಗೆ ಯಾವ ತರದ ಶಕ್ತಿನೂ ಇಲ್ಲ. ಯಡಿಯೂರಪ್ಪ ಅವ್ರು ಏನ್ ಹೇಳ್ತಾರೆ, ಮೇಲೆ ಹೇಳ್ತಾರೆ, ಅದು ಮಾತ್ರ ಅವ್ರು ಕೇಳ್ತಾ ಇದಾರೆ. ಸೊ ಹೈಯರ್ ಅಥಾರಿಟೀಸ್ ಹತ್ರ ಹೋಗಿ ನಾವು ಮಾತಾಡಕ್ಕೆ ನಾವು ಹೋಗ್ತಾ ಇದ್ದೀವಿ. ಮುಖ್ಯಮಂತ್ರಿಗಳನ್ನ ಅವರು ರಿಕ್ವೆಸ್ಟ್ ಮಾಡಿದ್ರು. വിമത എംഎൽഎമാരെ കാണാനുള്ള ശ്രമത്തിനിടെ കോൺഗ്രസ് നേതാക്കളായ ദിഗ്വിജയ് സിംഗ് ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ കർണാടക കോൺഗ്രസ് അധ്യക്ഷൻ ഡി കെ ശിവകുമാറിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഡി കെ ശിവകുമാർ തന്നെയാണ് താൻ കസ്റ്റഡിയിലാണെന്ന വിവരം ട്വിറ്ററിലൂടെ അറിയിച്ചത്. പോലീസ് എന്നെ തടങ്കലിൽ വെച്ചിരിക്കുകയാണ്. ദിഗ്വിജയ് സിംഗിനെയോ മറ്റ് നേതാക്കളെയോ കാണാൻ എന്നെ അനുവദിച്ചില്ല. മധ്യപ്രദേശിലെ കോൺഗ്രസ് നേതാക്കളെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്ന BJP-ക്കാർ അവരെ കാണാൻ ഞങ്ങളെ അനുവദിച്ചില്ല. ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ അസ്ഥിരപ്പെടുത്തുകയാണ് BJP. ഇത് ജനാധിപത്യത്തെ രക്ഷിക്കാനുള്ള ഞങ്ങളുടെ പോരാട്ടത്തെ ശക്തിപ്പെടുത്തുക മാത്രമേയുള്ളൂ, ശിവകുമാർ ട്വിറ്ററിൽ പറഞ്ഞു. കർണാടകയിൽ BJP അധികാരം ദുരുപയോഗം ചെയ്യുകയാണെന്നായിരുന്നു സ്റ്റേഷനിലെത്തിയ DK ശിവകുമാർ പ്രതികരിച്ചത്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രാഷ്ട്രീയം തന്ത്രങ്ങളുണ്ടെന്നും ഈ അവസ്ഥയെ നേരിടുവാൻ ഞങ്ങൾക്കറിയാമെന്നും DK പ്രതികരിച്ചിരുന്നു. അദ്ദേഹം ഒറ്റയ്ക്കല്ല, ഞാൻ ഇവിടെയുണ്ട്. എനിക്കറിയാം അദ്ദേഹത്തെ എങ്ങനെ പിന്തുണയ്ക്കണമെന്ന്. പക്ഷേ ഇവിടെ ക്രമസമാധാനം തകർക്കുന്ന യാതൊന്നും ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നായിരുന്നു ശിവകുമാർ പറഞ്ഞത്. ഇന്ന് രാവിലെയാണ് MLA-മാരെ കാണുന്നതിൽ നിന്നും ദിഗ്വിജയ് സിംഗിനെ കർണാടക പോലീസ് വിലക്കിയത്. തുടർന്ന് ഇദ്ദേഹം MLA-മാരെ താമസിപ്പിച്ചിരിക്കുന്ന ഹോട്ടലിനു മുന്നിൽ ധർണയിരുന്നിരുന്നു. തുടർന്ന് അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. ബിഗ് ബ്രേക്കിംഗ് കേരളയുടെ വാർത്തകൾ നേരത്തെ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ അടിക്കാനും മറക്കരുത്.